ഒരു വട്ടം പറഞ്ഞാലും പല വട്ടം പറഞ്ഞാലും നിലപാട് നിലപാടാണ്. ആ നിലപാടിന് മാറ്റമില്ല, നിലപാടിന് മാറ്റമില്ല. എ ഡി ജി പി എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും നടന്ന് കാണുന്നു ആർ എസ് എസ് നേതാക്കളെ ഊഴമിട്ട് ഊഴമിട്ട്? അതാണ് വിഷയം. കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പിക്ക് ആർ എസ് എസിൻ്റെ മേധാവികളുമായിട്ട് ഇത്തരം കൂടിക്കാഴ്ചയ്ക്ക് എന്താ അടിസ്ഥാനം? ഈ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ആ ചോദ്യം ശരിയാണ്. അതുകൊണ്ട് നിലപാടിലൊരു മാറ്റത്തിൻ്റെ കാര്യമില്ല, നിലപാട് മാറിയിട്ടില്ല. മുന്നോട്ടുമില്ല, ഞാൻ പറഞ്ഞല്ലോ, മുന്നോട്ടുമില്ല പുറകോട്ടുമില്ല, നിലപാട് നിലപാടാണ്. രാഷ്ട്രീയം അറിയാൻ വയ്യ, അതുകൊണ്ട് തന്നെ അവർക്കറിയില്ല രാഷ്ട്രീയം. LDF രാഷ്ട്രീയത്തിൻ്റെയും നിലപാടിൻ്റെയും ആശയത്തിൻ്റെയും ഏറ്റവും കരുത്തുറ്റ ഭാഗമാണ് CPI. ആ CPIയെ ആരെങ്കിലും മാടി വിളിച്ചാൽ അതിന് പുറകെ പോകാൻ നിൽക്കുന്ന പാർട്ടിയല്ല CPI. CPIയുടെ നിലപാട് LDF രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുകയാണ്. LDFിൻ്റെ ഇടതുപക്ഷ മൂല്യങ്ങളെ, ഇടതുപക്ഷ ആശയങ്ങളെ, ഇടതുപക്ഷ ശരികളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ പാർട്ടിയാണ് CPI. ആ പ്രതിജ്ഞാബദ്ധമായ പാർട്ടിയെ ആരും ഇങ്ങനെ നൊടിച്ചു വിളിച്ചാൽ പോകുന്ന പാർട്ടികളെന്ന കാര്യം ഹസനും കൂട്ടുകാരും അറിഞ്ഞേ മതിയാകുള്ളൂ. ഹസൻ ചെയ്യേണ്ട കാര്യം സ്വന്തം UDFലെ കാര്യങ്ങൾ നോക്കാൻ നടത്താൻ ശ്രമിക്കുക, അല്ലാതെ വേറെ ഒരുപാട് ചിന്തിച്ച് അദ്ദേഹത്തിന് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. ഇന്നലെ LDF കഴിഞ്ഞ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഈ വിഷയം ഉന്നയിച്ചു, അത് LDF സംബന്ധിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു, DGP പരിശോധിക്കുന്നു, മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞു. ഒരു പൊളിറ്റിക്കൽ കാര്യമാണ് AD GP RSS നേതാവിക്കുന്നത്, അതെങ്ങനെയാണ് DGP പരിശോധിക്കുക? അതൊക്കെ എന്തോ ആയിക്കോട്ടെ, ഗവൺമെന്റിന് നീങ്ങേണ്ടത് ആ വഴിക്ക് തന്നെയാണ്. അതുകൊണ്ട് അല്പം കൂടെ സമയം വേണമെങ്കിൽ സമയമെടുക്കട്ടെ, പക്ഷെ നിലപാട് നിലപാട് തന്നെയായിട്ട് ഒരു മാറ്റമില്ല. അങ്ങനെ വാച്ച് നോക്കി പറയാൻ പറ്റില്ല, പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മാനിക്കാൻ ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയ ബോധമുണ്ട്. അതിനർത്ഥം അനന്തമായി നീണ്ടുപോകണം എന്നല്ല, നീണ്ടുപോകാൻ പാടില്ല. ആ യുക്തി ഒന്ന് ഞാനല്ല ഉത്തരം പറയേണ്ടത്, ഉത്തരം പറയേണ്ടത് AD GP ആണ്. അല്ല, എനിക്കത് എൻ്റെ കാര്യം CPIയുടെ കാര്യമാണ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്നും പറയാനില്ല അതിനെ പറ്റി. ആ മുന്നണിക്ക് വേണ്ടി CPI പറഞ്ഞു കഴിഞ്ഞു, കേട്ടില്ല നിങ്ങളാരും? അത് എൻ്റെ കാര്യമല്ല. CPI നിലപാട് CPI പറഞ്ഞു കഴിഞ്ഞു, അതെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും പറയേണ്ട കാര്യമില്ല. പക്ഷേ TP രാമകൃഷ്ണൻ പറഞ്ഞത് കാണുന്നതിൽ തെറ്റില്ല, അതായത് AD GP RSS കാണുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു എന്നാണ് പ്രശ്നം. TP രാമകൃഷ്ണൻ പറഞ്ഞത് അല്ല, അതൊക്കെ ഓരോ നേതാക്കന്മാരുടെ നിലപാട് അവർ പറയട്ടെ. CPI നിലപാട് ഞാൻ പറഞ്ഞു. കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള AD GP RSS മേധാവികളെ ഊഴമിട്ട് ഊഴമിട്ട് പോയി കാണേണ്ട കാര്യം എന്താണ്? എന്താ പറയാനുള്ളത്? ഒന്ന്, ഞങ്ങൾക്കറിയാം LDFനും RSSനും ഇടയിൽ പൊതുവായിട്ട് യാതൊന്നുമില്ല. RSSൻ്റെ ആശയത്തെ, പ്രത്യേക ശാസ്ത്രങ്ങളെ നിരന്തരമായി ചോദ്യം ചെയ്യുന്ന, എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയാണ് LDF. ആ LDFന് അതിൻ്റെ നേതാക്കന്മാർക്കോ അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒരു ബന്ധവുമില്ല RSSമായിട്ട്. അങ്ങനെ ഇരിക്കെ കേരളത്തിൻ്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള AD GP ഒരു വട്ടമല്ല, രണ്ട് വട്ടം പോയി കണ്ടുവെന്ന് അദ്ദേഹം പറയുന്നു. ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടി അറിയാൻ അവകാശമുണ്ട് കേരളത്തിന്? ആ കാര്യമാണ് CPI പറയുന്നത്, അതിനപ്പുറം ഒന്നുമില്ല. ഈ തൃശ്ശൂർ പൂരം കലക്കാൻ ബോധപൂർവമായ ഒരു നീക്കം നടന്നിട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നു? തൃശ്ശൂർ പൂരം കലങ്ങിയത് ഗൗരവമുള്ള കാര്യമാണ്. അതിനകത്ത് ആർക്കെല്ലാം പങ്കുണ്ടോ അവരെല്ലാം കുറ്റക്കാരാണ്.